അടുത്തതായി മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി എന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിക്കാറുള്ള ഭാഗം കൂടിയാണ് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെയും ഒക്കെ ഒരുപാട് തിയറികൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം അറിയിക്കുന്ന ഒന്ന് ആണ് ഈ മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി. അദ്ദേഹം ഈ മോട്ടിവേഷൻ്റെ അടിസ്ഥാനമായിട്ട് വിവിധ തലത്തിലുള്ള നീഡ്സിനെയാണ് അവതരിപ്പിക്കുന്നത്. ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മോട്ടിവേഷൻ്റെ അളവ് അല്ലെങ്കിൽ മോട്ടിവേഷൻ എങ്ങനെ നൽകേണ്ടതെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ നമുക്കിത് പഠിക്കാനുള്ളത് അദ്ദേഹം തരംതിരിച്ചിട്ടുള്ള വിവിധ നീഡ്സിൻ്റെ തലങ്ങൾ ഏതെല്ലാമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ അബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് അദ്ദേഹം ഈ നീഡ് ഹയറാർക്കി തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1943 അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ തിയറിയുടെ ഭാഗമായിട്ട്. ഇതിൽ അദ്ദേഹം ഹ്യൂമൻ നീഡ്സിനെ 5 തരംതിരിക്കുന്നത്. ഏറ്റവും താഴേക്കിടയിലുള്ള ബേസിക് നീഡ്സ് തൊട്ട് ഏറ്റവും ഉന്നത തലത്തിലുള്ള സെൽഫ് ആക്സിലേഷൻ നീഡ്സ്, അങ്ങനെ വിവിധ തലങ്ങളിലായിട്ടാണ് അദ്ദേഹം ഈ നീഡ്സിനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തെല്ലാമാണ് ആ നീഡ്സ്, അതിൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നീഡ്സായിട്ട് മാസ്ലോ പറയുന്നത് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്, അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി നീഡ്സ് ടു ബേസിക് ടു ദ ഹ്യൂമൻ ബീങ്സ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ സാലറിയാണ് ഹെൽപ്സ് ടു സാറ്റിസ്ഫൈ ദീസ് നീഡ്സ് എന്ന രീതി അദ്ദേഹം പറയുന്നത്. ഈ സാലറിയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി സാലറി നമ്മുടെ പരിധിവരെ സഹായിക്കുന്നത് വരെ. കാരണം അവർക്ക് വേണ്ട ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം ഇതാണ് ഒരാളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം. ഈ കാര്യം നിറവേറ്റിലാണ് ഏറ്റവും ആദ്യം ഒരാൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരാൾക്ക് കുറേ പദവികൾ കൊണ്ടുപോയി കൊടുക്കുന്നതല്ല കാര്യം. അവർക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ പണം ആണ് അവിടെ ആവശ്യം. അപ്പോൾ ബേസിക് സാലറിയാണ് അദ്ദേഹത്തിന് ഇവിടെ ഏറ്റവും നല്ലൊരു മാർഗമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളോടുള്ള ആവശ്യമാണ്. രണ്ടാമത്തായിട്ട് അദ്ദേഹം പറയുന്നത് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്, അതായത് ദീസ് നീഡ്സ് പ്രൊവൈഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഹാം. സെക്യൂരിറ്റിയാണ് ഇവിടെ ആവശ്യം. അതായത് ഒരു ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള ഒരു സെക്യൂരിറ്റി അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം. അതായത് ജോബ് സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, പെൻഷൻ തുടങ്ങിയിട്ടുള്ള അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന കാര്യം ഇതാണ്, നല്ലൊരു ജോലി എനിക്ക് വേണം, ഒരു സ്ഥിരതയുള്ള വരുമാനമുള്ള ജോലി വേണം, ഒരു സെക്യൂരിറ്റി അവർക്ക് നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മൾ പെൻഷൻ പ്ലാൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. പെൻഷനൊക്കെ കൊടുക്കുന്ന ഒരാൾക്ക് എന്തുണ്ടാകുന്നത്, എനിക്ക് ഭാവിയിലും ഈ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴും എനിക്ക് ജീവിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവും തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ സേഫ്റ്റി അല്ലെ സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറഞ്ഞത് അടുത്ത രണ്ടാമത്തെ തലത്തിൽ വരുന്നതാണ്. അടുത്ത മൂന്നാമത്തെ തലത്തിൽ അദ്ദേഹം കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ആശയമാണ് അഫിലിയേഷൻ ഓർ സോഷ്യൽ നീഡോ അല്ലെങ്കിൽ ബിലോങ്ങിങ്സ് നീഡ്സ് എന്നൊക്കെ പറയും. ഒരു സാമൂഹികമായിട്ടുള്ളൊരു ചുറ്റുപാടുള്ള അവസ്ഥ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്ന അവസ്ഥ ഇതാണ് നീഡ്സ്, അഫിലിയേഷൻ ഓർ സോഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്. ദീസ് നീഡ്സ് റെഫേഴ്സ് ടു അഫക്ഷൻ, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, ആക്സെപ്റ്റൻസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആവശ്യകതയും അല്ലെങ്കിൽ അവർക്ക് സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനൊക്കെയുള്ള ആവശ്യകതയും എല്ലാം ഈ മൂന്നാമത്തെ തലത്തിൽ വരുന്ന ഈ അഫിലിയേഷൻ ഓർ ബിലോങ്ങിങ്സ് നീഡ്സിൽ വരുന്നതാണ്. ഇതും ഒരാവശ്യമാണ്. കാരണം പണവും മറ്റുള്ള സെക്യൂരിറ്റി മാത്രമല്ല, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളും കൂടി ആളുകളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇതിനും ഒരു പ്രാധാന്യം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആണ് മൂന്നാമതായിട്ട് അദ്ദേഹം കൊടുത്ത പ്രാധാന്യമാണ് ഇതിനുള്ളത്. അപ്പോൾ നീഡ്സ് ഓഫ് ടു റെഫേഴ്സ് ടു അഫക്ഷൻ, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, ആക്സെപ്റ്റൻസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം ഇതിൽ വരുന്നവയാണ്. അടുത്ത
ഉയർന്ന തലം അതിൻ്റെ കുറച്ചും കൂടി ഉയർന്ന തലത്തിൽ അദ്ദേഹം കൊടുത്തത് എസ്റ്റീം നീഡ്സാണ്. ദീസ് ഇൻക്ലൂഡ്സ് ദ ഫാക്ടർസ് സച്ച് ആസ് സെൽഫ് റെസ്പെക്റ്റ്, ഓട്ടോണമി സ്റ്റാറ്റസ്, റെക്കഗ്നിഷൻ ആൻഡ് അറ്റൻഷൻ. ഇവിടെ പദവികളും അംഗീകാരങ്ങളൊക്കെയാണ് അദ്ദേഹം ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ നമുക്ക് കുറേ പണം അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സ് എന്നതിലൊക്കെ മേലെ പിന്നീട് ഒരു ഘടകം കൂടി അദ്ദേഹം കൊടുത്തതാണത്. എന്ന് പറഞ്ഞാൽ ഇവിടെ പദവികൾ നമ്മൾ നോക്കും. ഇപ്പോൾ ഒരാൾക്ക് ഒരു കുറേ ശമ്പളം കൊടുക്കുന്നതിന് ചിലപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഉയർന്ന പോസ്റ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അത് അവരുടെ മാനസിക തലം ഇവിടെയാണ്, എസ്റ്റീം നീഡ്സ് ആണത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സെൽഫ് റെസ്പെക്ട്, ഒരു ബഹുമാനം, അല്ലെങ്കിൽ അവർക്കൊരു കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കിട്ടുന്ന നല്ലൊരു പോസ്റ്റ്, നല്ലൊരു അംഗീകാരങ്ങൾ കിട്ടുക, നല്ലൊരു ശ്രദ്ധ കിട്ടുക, നല്ലൊരു പദവി കിട്ടുക, ഇതെല്ലാം ഈ എസ്റ്റീം നീഡ്സിൻ്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇതാണ് കുറച്ചും കൂടി വരുന്ന നാലാമത്തെ തലമായിട്ട് പറഞ്ഞത്. ഇനി ഏറ്റവും ഉയർന്ന തലത്തിൽ അദ്ദേഹം പറയുന്ന കാര്യമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, സ്വയം സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ് ആഗ്രഹിച്ചത്, അദ്ദേഹം എന്താണ് ആഗ്രഹിച്ചതിൻ്റെ അങ്ങേയറ്റത്തിലുള്ള അവസ്ഥ, സെൽഫ് ഫുൾഫിൽമെൻ്റ് ഓഫ് ആൻഡ് അച്ചീവ്മെൻ്റ് ഓഫ് ഗോൾസ്, എനിക്ക് നേടാൻ കഴിയുന്ന എൻ്റെ പരമാവധി അവസ്ഥ ഇതാണ്, നല്ലൊരു ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ നമ്മൾ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉന്നതമായ ജോലിയിൽ നമ്മൾ എത്തിച്ചേരുക. നമ്മളൊരു തൊഴിൽ മേഖല അല്ലെങ്കിൽ ആ തൊഴിൽ മേഖലയിൽ നമുക്കൊരാൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന പരമാവധി അംഗീകാരങ്ങൾ, ഏറ്റവും നല്ല ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരുന്നൊരവസ്ഥ, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യത്തിൽ തുടങ്ങി ഉയർന്ന ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള അങ്ങനെ 5 തലങ്ങളായിട്ടാണ് അദ്ദേഹം ഈ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ഹ്യൂമൻ നീഡ്സിനെ അദ്ദേഹം മാസ്ലോ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോട്ടിവേഷൻ ടെക്നിക്സും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുക ഒക്കെ ചെയ്യുന്നത്. ഇതിൽ അദ്ദേഹം കൊണ്ടുവന്ന ഈ അസംഷൻസ് ഉണ്ട്, ഈ തിയറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ച് അസംഷൻസ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഈ തിയറി പ്രാക്ടിക്കലബിൾ ആവുള്ളൂ എന്ന രീതിയിൽ ചില അസംഷൻസ് നൽകിയിട്ടുണ്ട്. അതും എക്സാമിനേഷന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി എൻ്റെ കൂടെ ഒന്ന് പറയാം. മാസ്ലോസ് തിയറി ഇസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് അസംഷൻസ്, ചില അസംഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തിയറി വർക്ക് ചെയ്യുന്നത്. അതായത് ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് പീപ്പിൾസ് ബിഹേവിയർ ഈസ് ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ്, ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന്മാരുടെ പെരുമാറ്റങ്ങൾ നടക്കുന്നത്. ആ അവരുടെ എന്തൊക്കെ ആവശ്യമാണ്, ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് അവരുടെ പെരുമാറ്റങ്ങൾ ഉണ്ടായി വരുന്നത്. ഇതാണ് അദ്ദേഹം പറയുന്ന ആദ്യത്തെ പോയിന്റ്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് പീപ്പിൾസ് നീഡ്സ് ആർ ഇൻ ദ ഹയറാർക്കിൽ ഓർഡർ, സ്റ്റാർട്ടിംഗ് ഫ്രം ദ ബേസിക് നീഡ്സ് ടു ദ ഹയർ ലെവൽ ഓഫ് നീഡ്സ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഒരു ഹയറാർക്കിൽ ഓർഡർ, ഒരു ക്രമമായിട്ടാണ് നടക്കുന്നത്. സ്റ്റാർട്ടിംഗ് ഫ്രം ബേസിക് ടു ഹയർ ലെവൽ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ ആദ്യം ശ്രമിക്കുക. അത് നേടിയാലേ നമ്മൾ അടുത്തതിന് വേണ്ടി ശ്രമിക്കുകയുള്ളൂ. ആ രീതിയിലാണ് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടുന്നത് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം നമുക്ക് വേണ്ടെങ്കിൽ അത് നേടിയിട്ടേ നമ്മൾ അടുത്ത തലത്തിലേക്ക് പോവുകയുള്ളൂ, അതിനെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി. ആ അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ചിന്താ രീതി പോകുന്നത് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അടുത്തത് മൂന്നാമത്, എ സാറ്റിസ്ഫൈഡ് നീഡ് ക്യാൻ നോ ലോങ്ങർ മോട്ടിവേറ്റ് എ പേഴ്സൺ, ഓൺലി നെക്സ്റ്റ് ഹയർ ലെവൽ നീഡ്സ് ക്യാൻ മോട്ടിവേറ്റ് ദം. എന്ന് പറഞ്ഞാൽ നമ്മൾ വിവിധ തലങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു തലത്തിൽ അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ ആ ലെവലിൽ പിന്നെ അദ്ദേഹത്തിന് മോട്ടിവേഷൻ നൽകാൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത ലെവൽ എന്താണോ, അദ്ദേഹത്തിന് സാറ്റിസ്ഫൈ ചെയ്യാത്ത അടുത്ത ലെവൽ ഏതാണോ, അതിലൂടെയാണ് അദ്ദേഹത്തിന് മോട്ടിവേഷൻ നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇത് നമ്മൾ പറഞ്ഞു ബേസിക് നീഡ്സ്, ഇതൊരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുറേ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ചിന്ത ഉണ്ടാവുകയില്ല. ആ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മോട്ടിവേഷൻ നൽകാൻ സാധിക്കില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മാസ്ലോയുടെ വാദം. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അടുത്ത തലത്തിലുള്ള കാര്യം നിറവേറ്റപ്പെടാതെ കിടക്കുന്ന അടുത്ത തലത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ അദ്ദേഹത്തിന് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ നിറവേറ്റപ്പെട്ട കാര്യങ്ങളിലൂടെ അദ്ദേഹത്തിന് വീണ്ടും മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് മൂന്നാമത്തെ അസംപ്ഷനായിട്ട് പറയുന്നത്. ഈ നാലാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് എ പേഴ്സൺ മൂവ്സ് ടു നെക്സ്റ്റ് ഹയർ ലെവൽ ഓഫ് ഹയറാർക്കി ഓൺലി വെൻ ദ ലോവർ നീഡ് ഈസ് സാറ്റിസ്ഫൈഡ്. അതായത് താഴ്ന്ന തലത്തിലുള്ള കാര്യങ്ങൾ നിറവേറ്റപ്പെട്ടാൽ മാത്രമേ ഉയർന്ന തലത്തിലെ പറ്റി ആലോചിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളില്ലാത്തൊരാൾ അതിൻ്റെ ഉന്നതമായിട്ടുള്ള തലത്തിലേക്ക് പോവില്ല. ഉദാഹരണത്തിന്
നമ്മൾ സ്റ്റാറ്റസ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സോഷ്യൽ നീഡ്സിലേക്ക് പോവില്ല, അല്ലെങ്കിൽ നമ്മൾ പിന്നെ സെൽഫ് ആക്സിൽ അങ്ങനെ ഉയർന്ന തലത്തിലേക്കൊന്നും നമ്മളതിനെപ്പറ്റി ചിന്തിക്കുക പോലും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എസ്റ്റീം നീഡ്സിനെ പറ്റി നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം കാര്യം നടക്കാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ പദവികളെക്കുറിച്ച് അല്ലെങ്കിൽ എസ്റ്റീംസ് നീഡ്സിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സിനെ പറ്റി ചിന്തിക്കുന്നില്ല, ചിന്തിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലെവൽ എന്താണോ ആ ലെവൽ നിറവേറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോവർ ലെവൽ നിറവേറ്റി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉന്നതമായ മറ്റു തലത്തിലേക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുള്ളൂ എന്നാണ് മാസ്ലോ പറയുന്നത്. ഇങ്ങനെ മനുഷ്യന്മാരുടെ ആവശ്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പരിഗണിച്ചുകൊണ്ട് വിവിധ തലങ്ങളിലൊക്കെ തരംതിരിച്ചുകൊണ്ട് അതിനടിസ്ഥാനത്തിലെല്ലാം നമ്മുടെ ഈ മോട്ടിവേഷനൊക്കെ പ്ലാൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു നല്ലൊരു തിയറിയാണ് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി. ഒരുപാട് പ്രാധാന്യത്തോടു കൂടി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അതിൻ്റെ വിശദമായ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കണം നമ്മൾ. ഇതിൽ അടിസ്ഥാനപരമായി നമ്മൾ പറഞ്ഞത് അദ്ദേഹം അഞ്ചായിട്ട് തരംതിരിച്ചാണ് നീഡ്സിനതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഒന്ന്, അടിസ്ഥാനപരമായ ആവശ്യം ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സാണ്, നമ്മുടെ ഭൗതികമായ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. രണ്ടാമതായിട്ട് നമ്മൾ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ് നമ്മൾ പറഞ്ഞു, നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ജോബ് സെക്യൂരിറ്റി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇത് വരുന്നതാണ്. അടുത്തത് അഫിലിയേഷൻ അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ നീഡ്സ് എല്ലാം മൂന്നാമതായിട്ട് വരും. നമ്മുടെ സ്നേഹിക്കപ്പെടാനും അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിനൊക്കെയുള്ളൊരു ആവശ്യകത ഇതിൽ വരുന്നതാണ്. നാലാമത്തെ എസ്റ്റീം നീഡ്സ്, നമ്മുടെ പദവിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ റെക്കഗ്നേഷനുമായി ബന്ധപ്പെട്ട് എല്ലാം ഇതിൽ വരുന്നതാണ്. ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, നമ്മളെ എല്ലാം സാക്ഷാത്കരിച്ചാൽ നമ്മുടെ ഉന്നതമായൊരു നില, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റപ്പെട്ടൊരവസ്ഥ ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇങ്ങനെ അഞ്ച് തലങ്ങളായിട്ടാണ് അദ്ദേഹം ഈ തിയറിയെ വിശദീകരിച്ചിട്ടുള്ളത്. അടുത്തൊരു ഭാഗമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. നന്ദി, നമസ്കാരം.